ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു AD200 എന്ന് പറഞ്ഞ ഫ്ലാഷ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഞാൻ പറഞ്ഞുതരാൻ പോണത്. AD200 എന്ന് പറഞ്ഞാൽ ആരോടും പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും പോക്കറ്റ് ഫ്ലാഷായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്ലാഷാണ് AD200. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒരുപാട് സെറ്റിങ്സ് ഉണ്ടെങ്കിലും അതിന് ഏറ്റവും നല്ല ഉപയോഗിക്കാൻ പറ്റിയ ഒരു നമ്മൾ ഈ വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഗോഡോക്സിൻ്റെ AD200 ഇട്ടുണ്ട്. അതിൽ ഒന്ന് AD200ഉം ഒന്ന് AD200pro. ഈ രണ്ടും സംഗതി ഒന്ന് തന്നെ, പക്ഷേ കുറഞ്ഞ വ്യത്യാസങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ഒരു മൂന്നോ നാലോ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത് AD200 എന്ന് പറഞ്ഞാൽ ശരിക്ക് 128 വരെ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നേരെ മറിച്ച് AD200pro നമുക്ക് 256 വരെ കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു മേജർ വ്യത്യാസമുള്ളത്. പിന്നെ നമുക്കിത് ഇതിൻ്റെ ഒരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഈ വൈറ്റ്, ഇപ്പം പ്രോയിലെടുക്കുമ്പോൾ നമുക്ക് വൈറ്റ് വൈറ്റായിട്ട് തന്നെ കിട്ടും. AD200ൽ സാധാരണ നമ്മുടെ നോർമൽ AD200ൽ ഈ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ വൈറ്റ് നമുക്ക് ചെറിയൊരു ഓഫ് വൈറ്റായിട്ട് കിട്ടും, കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ ട്യൂബ് തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇതിൻ്റെ AD200ൽ സാധാരണ AD200ൽ നമ്മുടെ റീസൈക്ലിംഗ് ടൈം, നമ്മളൊരു ഫയർ ചെയ്തിട്ട് ആ ഫയർ ചെയ്ത് അടുത്ത കപ്പാസിറ്റിയിലേക്ക് അതിൻ്റെ കറണ്ട് വരേണ്ട സമയം 2.32 സെക്കൻഡിലാണ് കറണ്ട് വരിക, പാസ് ചെയ്യുക. അതായത് നമ്മൾ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പവർ ശരിക്ക് റീസൈക്ലിംഗ് ടൈം എന്ന് പറഞ്ഞത് 2.83 സെക്കൻഡാണെങ്കിൽ AD200pro ശരിക്ക് വരുന്നത് 1.87 സെക്കൻഡ് നമുക്ക് റീസൈക്ലിംഗ് ടൈം വരും. ഈ റീസൈക്ലിംഗ് ടൈം നമുക്ക് കൂടുതലുള്ളതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ, അതായത് പ്രോയിൽ നമുക്ക് 1.87 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ രണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ രണ്ട് ഫോട്ടോ അടുപ്പിച്ച് നമ്മൾ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് അണ്ടർ ഒന്ന് ഓവർ ആകാണ്ട് കിട്ടാനുള്ളൊരു ചാൻസും കൂടെ ഉണ്ട് പ്രോയിലാവുമ്പോൾ. അപ്പോൾ ഇനി കൂടുതൽ സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു സമയം കളിയില്ല. ഏതായാലും നമ്മൾ ഈ സെറ്റിങ്സിലേക്ക് കടക്കുക. സെറ്റിങ്സ് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഉപയോഗിക്കാത്ത കുറേ സെറ്റിങ്ങുകൾ ഇതിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിങ്സിലേക്ക് കടക്കുക. നമ്മൾ ഏത് ഫ്ലാഷുകളും, ഇപ്പം നമ്മൾ ഈ AD200 എന്നല്ല ഏത് ഫ്ലാഷായാലും വർക്ക് തുടങ്ങുന്നതിന് മുന്നേ റീസെറ്റ് ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിരുന്നു. അതേമാതിരി തന്നെ ഈ AD200 ഈ രണ്ട് ബട്ടണാണ്, RST എഴുതിയിട്ടുള്ള രണ്ട് ബട്ടൺ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ റീസെറ്റ് ആവും. അപ്പോൾ നമുക്ക് റീസെറ്റായി. നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആദ്യം വരിക, ഇത് TTL ആയിട്ടാണ് വരിക, കാരണം അത് ഡിഫാൾട്ടായിട്ട് TTL ആണ് വരുന്നത്. ഇതിൽ AD200 നമുക്ക് നാല് ഒന്ന് അഞ്ച് ബട്ടൺ സെറ്റ് ചെയ്യാനുള്ള ബട്ടണുണ്ട്. പിന്നെ നമുക്ക് കസ്റ്റം ഫംഗ്ഷനും ഫയർ ചെയ്ത് നോക്കാനുള്ള ബട്ടൺ, ഈ ഫയർ ചെയ്ത് നോക്കാനുള്ള ബട്ടൺ, അതുപോലെ അതിൻ്റെ അപ്പുറത്തുള്ളത് ഗ്രൂപ്പും ചാനലും. ഇത് നമുക്ക് മോഡ് മാറ്റാനുള്ള, നമുക്ക് മാനുവൽ, മൾട്ടി, DTL. ഇത് നമുക്ക് അതിൻ്റെ ഇൻബിൽട്ട് ഒരു വൈറ്റ് ലൈറ്റ് ഉണ്ട്, LED ബൾബ്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺ ആക്കാം, ആവശ്യമില്ലെങ്കിൽ ഓഫ് ആക്കാം, അതിനുള്ളതാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് ഇതിൽ ലിത്യം അയൺ ബാറ്ററി അതിൽ ഉപയോഗിക്കുന്നത്. ലിത്യം അയൺ ബാറ്ററി എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ചാർജ് കൂടുതൽ കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ലിത്യം അയൺ. പണ്ട് NIM MCD എന്ന് പറഞ്ഞൊരു ബാറ്ററി ആയിരുന്നു, അതൊന്ന് മാറിയിട്ട് ഇപ്പോൾ ലിത്യം അയൺ ആയപ്പോഴാണ് ഈ പോക്കറ്റ് ഫ്ലാഷുകളിലൊക്കെ ഇങ്ങനെ വണ്ടിയായാലും വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ ലിത്യം അയൺ ബാറ്ററിയാണ്, കൂടുതൽ ചാർജ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ഓൺ ഓഫ് സ്വിച്ചിൻ്റെ നേരെ താഴെ ഒരു ഇതുണ്ട്, പിന്നെ ഒരു പിന്നുണ്ട്, നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ്. എൻ്റെ അടുത്ത എപ്പിസോഡിൽ ഈ അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ ഇവിടെയാണ് നമുക്ക് അത് കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ സെറ്റിങ്സിലേക്ക് പോകണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഫയർ ചെയ്ത് നോക്കുന്ന ബട്ടൺ അമർത്തി പിടിക്കുക 3 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ സെറ്റിംഗ് വരും, F1, F2, F3 ഇങ്ങനെയുള്ള ഓരോ ഫംഗ്ഷൻ സെറ്റിംഗ് വരും. F1 എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇപ്പോൾ ഓഫിലുണ്ടാവുക. ഓഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ ഒച്ച വേണമെങ്കിൽ, ശബ്ദം വേണമെങ്കിലാണ് നമുക്ക് പിന്നെ ഈ F1 ഓൺ ആക്കേണ്ടത്. ഇപ്പോൾ പ്രത്യേകിച്ച് ചർച്ചുകളിലൊന്നും ഈ ശബ്ദം നമുക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് F1, അത് ഓഫിൽ തന്നെ ഉള്ളത്. പിന്നെ അടുത്തത് F2 ആണ്. F2 എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് സ്ലേവ് മോഡിലേക്ക് മാറ്റാനുള്ള, നമുക്ക് സ്ലേവ് മോഡ് എന്ന് പറഞ്ഞാൽ S1, S2 എന്ന് പറഞ്ഞിട്ട് സ്ലേവ് ആക്കാം, അഥവാ നമ്മുടെ ട്രിഗർ വർക്ക് ചെയ്യാതെന്നാൽ നമുക്ക് മറ്റുള്ള ഫ്ലാഷ് ഫയർ ചെയ്യുന്ന സമയത്ത് അത് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് S1, S2 നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് F2 എടുത്തിട്ട് നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഓഫുള്ളത് ഈ S1, S2 ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഒരു ഫ്ലാഷിനെ സ്ലേവ് ആക്കി മാറ്റാം. അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഈ ചുവപ്പ് കളറ്, അതാണ് റീഡ് ചെയ്യുന്ന സിസ്റ്റം. അടുത്തത് F3 ആണ്. F3 നമുക്ക് ശരിക്ക് സ്റ്റാൻഡ് ബൈ ടൈമാണ്. നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിന് പിന്നെ ഇങ്ങനെ നമുക്ക് ഇത്ര ടൈമിന് ഇത് ഓഫ് ആവണമെന്നുണ്ടെങ്കിൽ ഓഫ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്.
അറിയാതെ ബാഗിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഓഫാക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് ബൈ മോഡ് 30 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അടുത്തത് F4 ആണ്. F4 നമുക്ക് ഓഫിലുള്ളത്, അത് നമുക്ക് ടൈമറാണത്. ടൈം വെച്ചിട്ട് നമുക്ക് എത്ര സെക്കൻഡ് വേണമെന്ന് വെച്ചിട്ട് നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം 2 സെക്കൻഡ്. അപ്പോൾ ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടൈം കഴിഞ്ഞിട്ടാണ് ഫയർ ചെയ്യുന്നത്. നമുക്ക് സെക്കൻഡ് മാറ്റി കൊടുക്കാം ഡിലേ ഫ്ലാഷ് എന്നുള്ള രീതിയിൽ. F5, അടുത്ത F5 ആണ്. F5 നമുക്ക് ഡിലേ ഫ്ലാഷാണ്. ഈ ഇൻറ്റീരിയറൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പല ഭാഗത്ത് നമുക്ക് ഡിലേ ആയിട്ട് ഫ്ലാഷ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ F5 നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക എത്ര ഡിലേ വേണമെന്നുള്ളത്. ഇനി അടുത്തത് F6 ആണ്. F6 എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എത്ര കൗണ്ട് നമുക്ക് എത്ര ഈ ബാറ്ററിയിൽ കിട്ടുന്നുള്ളതിനാണ്. അപ്പോൾ F6 നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ഓഫിലുള്ളത്, ഓഫിലാകുമ്പോൾ നമ്മളെ മോഡ് ഇങ്ങനെ നമ്മളെ മോഡിൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ കാലിയായിട്ടുള്ള. നേരെ മറിച്ച് നമ്മൾ F6 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കൗണ്ട് വരെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഇത് വരും. ഇപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ 1/128 ഏകദേശം 12345 പാടം നമുക്ക് എടുക്കാം. ഇത് നമ്മൾ പവർ കുറയ്ക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് വ്യത്യാസം ഇതുണ്ട്. അപ്പോൾ നമുക്ക് പവർ കുറയ്ക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടിക്കൂടി വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് 1/16 വെക്കുകയാണെങ്കിൽ നമുക്ക് 4385 സ്നാപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. F7 ആണ് നമ്മൾ ഞാൻ ഈ ഇതിൻ്റെ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലൊക്കെ തുടക്കത്തിൽ പറഞ്ഞത്. നമുക്ക് ഈ വേറെ ആരെങ്കിലും ഫോട്ടോ എടുത്താൽ നമ്മളത് അടിയാതെ വെക്കണമെങ്കിൽ നമുക്കൊരു പുതിയ ചാനൽ ഉണ്ടാക്കേണ്ട ഒരു സിസ്റ്റമാണ്. അത് F7 ആണ്. നമ്മൾ ഈ ഓഫ് എന്നുള്ളടത്ത് നമുക്ക് 99 വരെ പോവാം. ഇതിപ്പോൾ കുറേ ഇങ്ങനെ പോവാം. നമുക്ക് ഏത് ചാനലും ഇടാം. സാധാരണ ഈ ഒരു ഫ്ലാഷിന് 1 മുതൽ 32 വരെ ചാനൽ തന്നിട്ടുള്ളത്. നമുക്ക് ചാനൽ എത്ര വെച്ചാലും 1, 2, 3 അത് 32 വരെ വെക്കാം. അതിൻ്റെ പുറമെ നമുക്ക് ഇതിൽ നമുക്ക് ഏത് കൗണ്ട് വേണമെന്നുള്ളത് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രിഗറിലും അത് തന്നെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളടിക്കുമ്പോൾ മാത്രമേ അടിയുള്ളൂ, ബാക്കി വേറെ ആരടിച്ചാലും അടിയില്ല. ഇതിൽ AD200 നമുക്ക് ഇങ്ങനെ ഒരു ബൾബ് ഇതിൻ്റെ കൂടെ നമുക്ക് AD200 കൂടെ കിട്ടും. ഈ ബൾബ് നമുക്ക് ശരിക്ക് 180 ഡിഗ്രിയിൽ നമുക്ക് ഇത് വരാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇതാണ് ശരിക്കും 200 വാട്ട്സ് ഫുള്ളായിട്ട് ഈ ഒരു പവർ എന്നാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കഴിയുന്നതും നമ്മൾ ഈ സേഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളുകളൊക്കെ കാൻഡിഡ് അല്ലാതെ ചെയ്യുന്നവരൊക്കെ ഈ ബൾബ് ഇടുകയാണെങ്കിൽ ശരിക്കും അംബ്രല്ലയിലേക്കൊക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നല്ലൊരു പടം എടുക്കാനുള്ള ഒരു ഗ്രൂപ്പൊക്കെ എടുക്കാൻ ഒറ്റ AD200 തന്നെ കഴിയത്. അപ്പോൾ ഇന്നത്തെ സെറ്റിങ്സൊക്കെ കണ്ടില്ലേ, ഇതാണ് നമ്മൾ AD200 സെറ്റിങ്. അപ്പോൾ എല്ലാവരും പരീക്ഷ നോക്കുക, അത് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട് വർക്ക് ചെയ്യണമെന്ന് നോക്കുക. അതിൻ്റെ പുറമെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ എല്ലാവരോടും ഹായ്, അടുത്ത എപ്പിസോഡിൽ കാണാം.